അബൂ റളിയ അല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഇന്നി ലഅലമു ആഖിർ അഹ്ലിൽ ജന്നത്തി ദുഖൂലനിൽ ജന്ന സ്വർഗ്ഗത്തിലേക്ക് അവസാനം കടക്കുന്ന ഒരു മനുഷ്യനെ എനിക്കറിയാമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ കേട്ടിട്ടുള്ള ഹദീസ് ആയിരിക്കും അതല്ലേ നരകത്തിൽ നിന്ന് അയാളെ മോചിപ്പിക്കുകയാണ് അപ്പോൾ ഉപരി വിചാരിക്കും അദ്ദേഹം മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ എവിടെ നരകം തൊടാതെ സ്വർഗത്തിലേക്ക് പോയ കോടിക്കണക്കിന് മുഅ്മിനീങ്ങൾ ഉണ്ടായിരിക്കും പക്ഷെ ആൾക്കതറിയില്ലായിരുന്നു അദ്ദേഹത്തെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമ്പോൾ കരിക്കട്ടയായി മാറിയിട്ടുണ്ടാവുന്ന ആ മനുഷ്യനെ നെഹ്റുൽ ഹയാ എന്ന് പറയുന്ന നദിയിൽ കൊണ്ടുപോയി കുളിപ്പിക്കും അവിടെ നിന്ന് കുളിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ സുമുഖനായി സ്വർഗത്തിലേക്ക് മലക്കുകൾ കൊണ്ടുപോകാൻ ഒരുങ്ങാണ് പക്ഷെ സിറാത്ത് കടക്കണം അപ്പോൾ വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം സ്വർഗത്തിലേക്ക് സിറാത്ത് കടക്കുന്നത് കാലിൽ ചെറിയ വെളിച്ചമേ ഉള്ളൂ ആ ചെറിയ വെളിച്ചം ഇങ്ങനെ കത്തുമ്പോൾ അയാൾ നീങ്ങും അവിടെ നിൽക്കും വീണ്ടും കത്തും നീങ്ങും അങ്ങനെ മെല്ലെ 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 അക്കരെ എത്തുമ്പോൾ അദ്ദേഹം പറയും അൽഹംദുലില്ലാ പടച്ചവനെ നീ എന്നെ രക്ഷപ്പെടുത്തിയല്ലോ ഇവിടെ ആരും രക്ഷപ്പെട്ടെന്ന് എനിക്ക് തോന്നണില്ല ഞാൻ രക്ഷപ്പെട്ടല്ലോ എന്ന് പറയും അങ്ങനെ അദ്ദേഹം ഒരു മരം കാണുന്നു അല്ലേ അള്ളാഹുവിനോട് ചോദിക്കുകയാണ് പടച്ചവനെ അതിന് നീ മിൻ എന്നെ അങ്ങോട്ടൊന്ന് ആക്കിത്തരൂ പടച്ചവനെ ആ വൃക്ഷത്തിൻ്റെ തണൽ ഞാൻ ആസ്വദിക്കട്ടെ അവിടുത്തെ വെള്ളം എന്തേണ്ടെങ്കിൽ ഞാൻ കുടിക്കട്ടെ പടച്ചവനെ ഞാനൊന്നും അങ്ങോട്ട് നീങ്ങിക്കോട്ടെ നീങ്ങിക്കോ പക്ഷെ നീ അവിടെ ചെന്ന് വേറെ ഒന്നിനോട് ചോദിക്കരുതേ ചോദിക്കൂല പടച്ചവനെ ചോദിക്കൂല അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ അപ്പോൾ വലിയൊരു മരം കാണുന്ന അപ്പുറത്ത് പടച്ചവനെ വലിയൊരു മരം അവിടെ ഉണ്ടല്ലോ ഞാൻ എന്തിനായി ചെറിയ മരത്തിൻ്റെ താഴെ നിൽക്കുന്നത് ഞാൻ അങ്ങോട്ട് പോയിക്കോട്ടെ അപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചുകൊണ്ടാണ് ഹദീസ് പറഞ്ഞു കൊടുക്കുന്നത് എന്തുകൊണ്ട് ചിരിച്ചു അള്ളാഹു ചിരിച്ചു എന്ന് പറഞ്ഞു ചിരിക്കാൻ അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ അത് റബ്ബിലേക്ക് യോജിക്കുന്നത് എങ്ങനെയോ അങ്ങനെ നമുക്കൊരിക്കലും ഒരു മനുഷ്യൻ ചിരിക്കുന്ന പോലെ അന്ന് ചിരിച്ചു എന്നൊരിക്കലും ചിന്തിക്കാനോ വിശ്വസിക്കാനോ പാടുള്ളതല്ല നമ്മുടെ അഖീദയെ ബാധിക്കുന്ന വിഷയമാണത് അള്ളാഹു ഒരു സൃഷ്ടിയെപ്പോലെയും അല്ല നമ്മൾ വിചാരിക്കുന്ന ഒന്നിനെപ്പോലെയുമല്ല നമ്മൾ ചിന്തിക്കുന്നതൊക്കെ സൃഷ്ടികളുടെ ലോകമാണ് അള്ളാഹു സൃഷ്ടികൾക്ക് അതീതനാണ് അപ്പം അള്ളാഹു തആല ചിരിച്ചു എന്താ ഇയാൾ പറയുക പടച്ചവനെ ആ വലിയ മരത്തെ അപ്പോൾ അള്ളാഹു തആല പറയാം നീ അല്ലേ എന്നോട് പറഞ്ഞത് നീ വാക്കുപാലിക്ക് എന്നോടൊന്നും ചോദിക്കൂല എന്ന് പടച്ചവൻ്റെ സംഗതി ശരിയാണ് ഞാൻ ചോദിക്കൂല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അൻത റബ്ബുൽ ആലമിൻ നീ ലോകങ്ങളുടെ രക്ഷിതാവല്ലേ പടച്ചവനെ ആ ഒരു മരത്തിൻ്റെ താഴെ ഞാൻ പോയി നിന്നാൽ നിനക്ക് എന്താ നഷ്ടപ്പെടാനുള്ളത് ഞാൻ നിൻ്റെ അടിമയല്ലേ എന്നാൽ പിന്നെ വേറെ ഒന്നും ചോദിക്കരുത് ഇല്ല ചോദിക്കൂല ചോദിക്കരുത് അങ്ങോട്ട് പോകും ഈ മനുഷ്യൻ വീണ്ടും മുന്നോട്ടെടുക്കുമ്പോൾ ഒരു വീട് കാണുന്നു പടച്ചവനെ ഞാൻ അവിടെ നിന്ന് പോയി നോക്കട്ടെ ചോദിക്കൂല എന്ന് പറഞ്ഞതാ രണ്ടാമത് വാക്ക് മാറ്റിയല്ലോ അൻത റബ്ബുൽ ആലമീൻ പടച്ചവനെ നീ ലോകരക്ഷിതാവല്ലേ റബ്ബേ നിന്നോടൊപ്പം ഞാനിങ്ങനെ വാക്ക് മാറ്റി നിനക്കൊന്നും നഷ്ടപ്പെടാനില്ലല്ലോ നിനക്ക് തന്നൂടെ ഞാൻ നിൻ്റെ അടിമയല്ലേ വേറൊന്നും ചോദിക്കരുതേ അല്ലാഹു തആല പറയാണ് എൻ്റെ അടിമക്ക് ക്ഷമിക്കാൻ കഴിയില്ല എന്ന് എനിക്കറിയാം ഞാൻ അതിങ്ങനെ അവനിൽ നിന്ന് കാണുകയാണ് അപ്പോൾ വലിയൊരു വീട് അവിടെ കാണുന്നു അപ്പുറത്തൊരു വലിയൊരു കൊട്ടാരം പോലെ അങ്ങോട്ടെത്താൻ അടുത്ത ചോദ്യം അത് കഴിയുമ്പോൾ സ്വർഗത്തിൻ്റെ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട് അപ്പോൾ പിന്നെ സ്വർഗത്തിലേക്ക് എത്തണം അപ്പോൾ അയാൾ പറയാം ഞാൻ ഇവിടെ ഒറ്റയ്ക്കല്ലേ പഠിച്ചവനെ ഈ ചെറിയ വീട്ടിൽ നിൽക്കണം ആ വലിയ വീട്ടിലേക്ക് മാറിക്കൂടെ അപ്പോഴും അള്ളാഹു ചോദിക്കുന്നുണ്ട് ഇതേ ചോദ്യം നീ എന്തേ വാക്ക് പാലിക്കാത്തത് പഠിച്ചവനെയാ അതൊക്കെ ഞാനും നീയും തമ്മിലല്ലേ അൻത റബ്ബുൽ ആലമീൻ നീ ലോകത്തിൻ്റെ രക്ഷിതാവല്ലേ പഠിച്ചവൻ സ്വർഗത്തിലേക്ക് അവസാനം വരുന്ന മനുഷ്യനായ ആൾ അവസാനം സ്വർഗം കിട്ടുന്ന ആളാണ് അതാരാണ് അവരുടെ പേരെന്താണെന്ന് നമുക്കറിയില്ല പക്ഷേ തങ്ങൾ പറഞ്ഞു ആഖിറു അഹ്ലിൽ ജന്നത്തി ദുഖൂല സ്വർഗത്തിലേക്ക് അവസാനം കടന്നു വരുന്ന ആൾ ഇയാളാണ് അങ്ങനെ സ്വർഗത്തിൻ്റെ ശബ്ദങ്ങൾ അയാൾ പറയാം പഠിച്ചവനെ ഞാൻ ഈ വലിയ വീട്ടിലിവിടെ വെറുതെ നിൽക്കേണ്ട വല്ല കാര്യമുണ്ടോ ഒറ്റയ്ക്ക് ഇവിടെ നിന്നിട്ട് എന്താ എനിക്കാകെ വഹ്ഷത്ത് ഫീൽ ചെയ്യുന്നു ഒറ്റപ്പെട്ട പോലെ അവിടെ ഒരുപാട് ആൾക്കാരുടെ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ ഞാൻ അങ്ങോട്ട് പോയിക്കോട്ടെ അപ്പോഴും റബ്ബ് തആല ഇതന്നെ പറയും നിനക്ക് ക്ഷമിക്കാൻ പറ്റില്ലല്ലേ പടച്ചോനെ നീയല്ലേ ഞാൻ നിൻ്റെ അടിമയല്ലേ എന്നാ പോയിക്കോ അപ്പം ഞാൻ പോയാൽ അവിടെ എനിക്ക് സ്ഥലം ഉണ്ടാവുമോ അവിടെ എല്ലാവരും അവരുടെ വീടുകളും സ്ഥലങ്ങളൊക്കെ ഒക്യുപ്പൈ ചെയ്തിട്ടുണ്ടാവുമല്ലോ പടച്ചോനെ ഞാൻ പോയിട്ട് എനിക്ക് അവിടെ എന്തെങ്കിലും ഉണ്ടാവുമോ ഞാനിപ്പോൾ ലാസ്റ്റാണെന്ന് ഇപ്പോഴാണല്ലോ അറിയണത് അള്ളാഹു തആല ചോദിക്കുകയാണ് നിനക്ക് ഭൂമിയിൽ ജീവിച്ചു പോയ വലിയ രാജാക്കന്മാരുടെ രാജഭരണകൂടങ്ങൾ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു ആ ഓർമ്മയുണ്ട് കുറേ നാടൊക്കെ വെട്ടിപ്പിടിച്ച രാജാക്കന്മാരില്ലേ ആ ഉണ്ട് ഒരുപാട് രാജ്യങ്ങളില്ലേ രാജ്യങ്ങളുടെ അതിർത്തികളില്ലേ ഓർമ്മയില്ലേ ഓർമ്മയുണ്ട് ആ അപ്പോൾ ചൈനയും റഷ്യയും ഇന്ത്യയൊക്കെ ഓർമ്മ വരുന്നുണ്ടാവും എന്നാൽ പിന്നെ ആ ഒരു നാടിൻ്റെ അത്ര വലുപ്പമുള്ള സ്ഥലം നിനക്ക് തന്നാൽ മതിയോ എന്ന് ചോദിച്ചു പറഞ്ഞു അപ്പോഴാണ് അവിടെ വലിയൊരു ഒരു ചിരി നബി നിങ്ങൾ ചിരിക്കുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മനുഷ്യൻ ചോദിക്കുക പടച്ചോനെ നീ എന്നെ കളിയാക്കുകയാണല്ലേ ഞാനൊരു അടിമയായതിൻ്റെ പേര് നീ എന്നെ കളിയാക്കുകയാണോ വൻ തറബ്ബുൽ ആലമീൻ നീ വലിയ പടച്ചോനല്ലേ റബ്ബേ
ഞാനവിടെ കയറിയിരിക്കാൻ സ്ഥലമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ദുനിയാവിലെ വലിയൊരു നാട് തന്നെ തരാമെന്ന് എന്നോട് പറയുമ്പോൾ കളിയാക്കല്ലേ എവിടച്ചോനെ ഇത്? അങ്ങനെയല്ലേ ഒരാളുടെ ഒരു ഒരു 10 ദിർഹം എടുക്കാണ്ടോ, ഞങ്ങൾക്ക് 10,000 തരാമെന്ന് പറഞ്ഞാൽ എന്താ അവസ്ഥ? അത് കിട്ടൂല എന്നല്ലേ വിചാരിക്കുക? അപ്പോൾ ഇയാൾ അതുപോലെയാണ് ചിന്തിക്കുന്നത്. അപ്പോൾ അല്ലാഹു തആല പറയല്ല, അതുമാത്രമല്ല ആ ദുനിയാവിൽ നീ അനുഭവിച്ച് നീ കണ്ട മനസ്സിലാക്കിയ വലിയ നാടിൻ്റെ 10 ഇരട്ടി ഞാൻ തരാം മതിയോ എന്ന് ചോദിച്ചു. പടച്ചോനെ ധാരാളം, നിന്നെ കളിയാക്കല്ലോ. അല്ലല്ല, ഞാൻ നിന്നെ കളിയാക്കല്ല, ഞാൻ ഔദാര്യവാനാണ്, ഞാൻ നിനക്കിത് നൽകിയിരിക്കുന്നു എന്നടിമയോട് പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.